കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ 48ാം വാർഷിക സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കും. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ 48ാം വാർഷിക സമ്മേളനത്തിനാണ് ആവേശകരമായ തുടക്കം കുറിക്കാൻ പോകുന്നത്. ആകെയുള്ള 4864 സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ 3438 പേരും അംഗങ്ങളായ സംഘടനയെന്ന പ്രത്യേകതയാണ് KSEAക്കുള്ളത്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും ഇത് ഇടതുമുന്നണി സർക്കാരിന് ജീവനക്കാരോടുള്ള കരുതലാണ് കാണിക്കുന്നതെന്നും അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി KN അശോക് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ വേതന നിഷേധത്തിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുമാത്രമല്ല, നിയമനങ്ങളിൽ പൂർണ്ണമായിട്ടും കരാർവൽക്കരണവും കാഷ്വൽ തൊഴിലാളികളെയും നിയമിച്ചുകൊണ്ട് സ്ഥിര നിയമനം ഇല്ലാതാക്കുന്ന സമീപനമാണ് മറ്റിതര സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 2 വർഷക്കാലമായിട്ട് ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന ക്ഷാമബത്ത മരവിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് അവൻ്റെ കൃത്യമായി ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ, കൃത്യമായി ലഭിക്കേണ്ട ക്ഷാമബത്ത ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ ജീവനക്കാർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കിത്തരുന്ന ഒരു ഗവൺമെൻറ് ഇന്ന് കേരളത്തിലുള്ളത്. രാവിലെ 10:30 AKG ഹാളിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ലഭിച്ച 8 പേരെ സമ്മേളനം ആദരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.